ക്യാഷ്ബുക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാലും പറയുകയാണ്, ക്യാഷ്ബുക്ക് ഒരു റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ്. അതായത് എന്താണോ അകത്തേക്ക് വരുന്നതിന് അതിനെ ഡെബിറ്റ് ചെയ്യുകയും പുറത്തേക്ക് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. സ്ഥാപനത്തിലുണ്ടാവുന്ന എല്ലാ ക്യാഷ് പരമായിട്ടുള്ള ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തുന്നതിനാണ് ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നത്. എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും ഡെബിറ്റ് സൈഡിലും ക്യാഷ് പേയ്മെന്റ്സ് ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതുന്നത്. ക്യാഷ് ബുക്ക് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കാറ്. എല്ലാവർക്കും അറിയാൻ പറ്റും ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ്. എന്നാൽ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുകയാണെങ്കിൽ അതിന് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കാറ്, എന്നാൽ ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ക്യാഷ് ബുക്കിന് സിംഗിൾ കോളം ക്യാഷ് ബുക്കൊന്നും, ഡബിൾ കോളം ക്യാഷ് ബുക്കൊന്നും, ത്രീ കോളം ക്യാഷ് ബുക്കൊന്നും പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ എന്താണോ റെസീപ്റ്റും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് പേയ്മെൻറ്റും ആണ് കാണിക്കാറ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ഞാനിവിടെ ക്യാഷ് ബുക്ക് വിത്ത് ഡിസ്കൗണ്ടാണ് പറയുന്നത്. ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് അലൗഡും ക്യാഷ് റെസീപ്റ്റും, ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റെസീവ്ഡും ക്യാഷ് പേയ്മെൻറ്റും ആണ് കാണിക്കാറ്. അതുപോലെ ത്രീ കോളം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് ക്യാഷ് ബാങ്ക്, ക്രെഡിറ്റ് സൈഡിൽ അതേപോലെ പേയ്മെൻറ്റിൽ ഡിസ്കൗണ്ട് ക്യാഷ് ബാങ്ക് എന്നിവ കാണിക്കും. അതായത് ത്രീ കോളം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് അലൗഡും ക്യാഷ് റെസീപ്റ്റ്സ് ബാങ്ക് റെസീപ്റ്റ്സ് കാണിക്കും. ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡും ക്യാഷ് പേയ്മെൻറ്റ്സും ബാങ്ക് പേയ്മെൻറ്റ്സും കാണിക്കും. ക്യാഷ്